ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ചും പറയാം. അതിനു മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അതാത് ദിവസത്തെ സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക. സ്വർണ്ണവില തകർന്ന് തരിപ്പണമായ നിലയിലാണുള്ളത്. ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് എല്ലാവരും പറയുന്ന, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ ഇന്നരയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടാനുള്ള സാധ്യത കൂടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. സ്വർണ്ണവില ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. എന്താണ് അവസ്ഥ എന്ന് പറയാം. അതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫ്രൈഡേ എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് വരാനുണ്ട്. അതൊരു വലിയ ഫാക്ടറായിട്ട് മാറും. ആഗോള വിപണിയിൽ സ്വർണ്ണവില തകർന്ന് 1800 താഴേക്ക് പോയി $1,790 ആയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു നിൽക്കുന്ന ചോദ്യം, ഇന്നിപ്പോൾ സ്വർണ്ണവില വൻ രീതിയിലുള്ള ഒരു കുറച്ചിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഇനി ചോദ്യം വരാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കുറഞ്ഞ സ്വർണ്ണവിലയിൽ നിന്ന് വീണ്ടും സ്വർണ്ണവിലക്ക് ഇടിവ് വരുമോ? അതായത് അതിനർത്ഥം എന്തല്ല, നാളെ ഉയരുമോ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതിലുള്ള ചോദ്യത്തിൻ്റെ ആ എന്താണ് ഇതുവരെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഒരു സംഖ്യ വലിയ സംഖ്യ കുറഞ്ഞു, എത്രയാണെന്ന് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറഞ്ഞിട്ട് പിന്നെ ആ ഒരു സംഖ്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം സ്വർണം തുച്ഛമായ വിലക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യം. അതിന് ഇൻ്റർവ്യൂവിന് മറുപടി പറയാനുള്ളത്, അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വാങ്ങാനുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി, വീണ്ടും ഇതിനേക്കാളും നല്ല അവസരം വീണ്ടും അല്പം കൂടി താഴേക്ക്, അല്ലാതെ ഒരുപാടല്ല, വളരെ കുറച്ചും കൂടി താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആ ചോദ്യത്തിന് അർത്ഥം. കാരണം ഗോൾഡ് ഇവിടെ നിന്ന് വിട്ടത് 1749-45 പിന്നെ 57 നിന്നിട്ട് മുകളിലേക്ക് പോയിക്കാണ്. 1870 പോയിട്ട് ഗോൾഡ് ഇപ്പോൾ ഇറങ്ങി വന്നിട്ട് 1790 അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 1757 തന്നെയാണ് ഇന്ത്യയിൽ കാണുന്നത്, 1740 കാണുന്ന എക്സ്പേർട്സുകളുണ്ട്. എനിവേ അതിന്നും വന്നില്ലെങ്കിൽ കൂടിയും ഒരു 1767-75 എങ്കിലും വരുമെന്ന് നാം കാണണ്ടേ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറഞ്ഞത് സപ്പോർട്ട് ലെവൽ ഉയർത്തിയിട്ടേ ഗോൾഡ് മൂവുള്ളൂ. അതുകൊണ്ട് ഗോൾഡ് പ്രൈസ് നല്ല രീതിയിൽ ഒന്നും കൂടി ഇടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു പെർസ്പെക്റ്റീവ്, ഇന്ത്യയിലെ ചാർട്ട് ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടി ചാർട്ട് ഒരുപാട് പ്രാവശ്യം വിശകലനം ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഒന്ന് ചെറിയ ഉയർച്ചയൊക്കെ ഉണ്ടാക്കി എടുത്തേക്കാം, അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് കുറഞ്ഞ ശേഷമുള്ള വിലയേക്കാൾ അല്പം കൂടി താഴേക്ക് സ്വർണം വാങ്ങാൻ കിട്ടും എന്നാണ് കാര്യം. ഇതെന്ന അർത്ഥം ഗോൾഡ് പ്രൈസ് തകരുമെന്നല്ല കേട്ടോ. ഗോൾഡ് പ്രൈസ് ഫ്യൂച്ചറിലേക്ക് വല്ലാത്ത രീതിയിലായിരിക്കും വർദ്ധിച്ചു പോവുക. കാരണം US പബ്ലിക് ഡെപ്റ്റ് $27 trillion ആയി മാറിയിട്ടുണ്ട്. അതായത് 125% ഓഫ് എന്താ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി GDP ലെവലിൽ വരെ ഗോൾഡ് ഡെപ്റ്റ് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ലോങ് ടേമിലേക്ക് ഗോൾഡ് പ്രൈസ് എന്തായാലും പറഞ്ഞാൽ 40,000, 50,000, 60,000 ഒക്കെ ഉയരും. ഷോർട്ട് ടേമിൽ ഗോൾഡ് പ്രൈസ് കുറയുന്നത് കണ്ടാണ്ട് ആരും വെപ്പാളപ്പെടേണ്ട, അതങ്ങനെയാണ് അത് വരികയുള്ളൂ. കാരണം ഷോർട്ട് ടേമിൽ സപ്പോർട്ട് ലെവൽ ഉയർത്തി നിങ്ങൾ ആ ചാർട്ട് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെയധികം വ്യക്തമാകും. അത് എന്താകും, സപ്പോർട്ട് ലെവൽ ഉയർത്തി എത്രമാത്രം കൂടിയോ അത്രമാത്രം കുറയാതെ ഗോൾഡ് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഓരോ സൈക്കിളും. ഇതൊരു വലിയൊരു സൂപ്പർ സൈക്കിളിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയിൽ ടെക്നിക്കൽ അനാലിസിസ് നടത്തിയതിന് ശേഷം ഇന്ത്യയിൽ എപ്പോഴും മാക്രോ എക്കണോമിക് പിക്ചർ ഫുൾ വിശകലനം ചെയ്യും. അതിൽ പെട്ടതാണ് ഡെപ്റ്റുകളും മറ്റുള്ളതൊക്കെ. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഒരു ഷോർട്ട് ടേം കാറ്റലിസ്റ്റ് എറേസ് ചെയ്ത് വരുന്നുണ്ട് യൂറോപ്പിൽ. അതായത് അതിൽ വാർത്തകളിൽ വലിയ ഇടം പിടിക്കുന്നത് ശരിക്ക് WHO സ്റ്റേറ്റ്മെൻറ്റുകളെ കൊണ്ടാണ്. നമ്പർ ഓഫ് കേസ് കൂടുന്നുണ്ട്, ലോക്ക്ഡൗണുകളുണ്ട്, പക്ഷേ WHO ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, വാർണിംഗ് കൊടുക്കുന്നുണ്ട്. 7 lakh ഡെത്ത്, അങ്ങനെ 5 lakh, ഇപ്പോൾ 7 lakh അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഫെബ്രുവരി കുറച്ച് മുമ്പ് 5 lakh പറഞ്ഞിരുന്നു, ഇപ്പോൾ by March it may be up to 7 lakh
ഡെത്ത് എന്നൊക്കെ പറഞ്ഞ് വാണിങ് വല്ലാത്ത രീതിയിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഷോർട്ട് ടേമിൽ തന്നെ ഗോൾഡ് പ്രൈസ് അതങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൽ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ. ഗോൾഡ് പ്രൈസ് 38 അങ്ങോട്ട് ചാടുമെന്നുള്ള അല്ലെങ്കിൽ ആ സാധ്യത വല്ലാത്ത രീതിയിൽ തെളിയുമെന്നുള്ളത് ഇൻ്റർവ്യൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. 30 കടന്ന് ഗോൾഡ് പോകും എന്നുള്ളത് ആ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ തന്നെ 1749 എന്നുള്ള ആ സബ് ടെക്നിക്കൽ അനാലിസിൽ വെച്ച് ആ ലെവലിലേക്ക് ഇപ്പം ഗോൾഡ് വരാൻ സാധ്യതയില്ല. കാരണം നമ്പർ ഓഫ് കേസ് കൂടുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവിടെ ചവിട്ടി പിടിക്കും. പിന്നെ ഗോൾഡിന് വേറൊരു സ്വഭാവമുണ്ട്, ഇത് കുറയുമ്പോൾ തന്നെ മെല്ലെ ഒന്ന് ഉയർത്തിയിട്ട് മെല്ലെ കുറഞ്ഞ് അങ്ങനെയാണ് സപ്പോർട്ട് ലെവലും കൂടി ഉയർത്തുമ്പോഴും അങ്ങനെ ചെയ്യും കേട്ടോ. അതാണ് ഇന്ന് റിയലിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ന് റിയലിൽ പറയാനുള്ളത് വാങ്ങാൻ ധൃതിപ്പെട്ട ആളുകൾക്ക് ഇന്ന് വാങ്ങാം, അതിൽ പ്രശ്നമില്ല. കാരണം നമ്പർ ഓഫ് കേസ് അവിടെ കൂടുന്നതുകൊണ്ട് മറ്റേ ഇന്ത്യ റിയൽ 36,900 36,600 ഒക്കെ ആയപ്പോൾ അല്ലെങ്കിൽ ഇന്നലെയും ഇൻ്റർവ്യൽ വാങ്ങുന്നതിനെ വിലക്കിയിരുന്നു, ഒരുപാട് വിലക്കിയിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 36,600 നല്ലോണം വിലക്കാൻ, കാരണം അത് അത്രമാത്രം ഒരു ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു കുറയാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പിടിച്ച് വിലക്കിയത്. ഇന്നലെയും ഇൻ്റർവ്യൽ പറഞ്ഞു, ഇന്നും ഇൻ്റർവ്യൽ പറയുന്നത് തന്നെയാണ്, ചെറിയ ഡിപ്പും കൂടിയും ഗോൾഡ് നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഗോൾഡ് സമ്മാനിക്കും ഇതിനേക്കാളും ഇന്ന് കുറഞ്ഞതിനേക്കാളും എന്നാണ് ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ഇൻ്റർവ്യലിന് വ്യക്തമാവുന്നത്. ഇൻ്റർവ്യലിന് ഇനി നീട്ടി പറയുന്നില്ല. ഇന്ന് കേരളത്തിൽ ഇൻ്റർവ്യൽ പറഞ്ഞല്ലോ സ്വർണ്ണവില തകർന്നിട്ടുണ്ടെന്ന്, ഇന്ത്യൻ വിപണികളിലും തകർച്ച നേരിട്ടിട്ടുണ്ട് ഗോൾഡിന്. ഈ ഫ്രൈഡേ ഒരു വലിയ മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട് എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് വരുന്നതിനനുസൃതമായിട്ട്. ഇന്നുള്ള വിപണി പ്രകാരം ഇന്നലെ ഉണ്ടായിരുന്നത് 36,040 ഒരു പവന്, അതേപോലെ ഒരു ഗ്രാമിന് 4,505. ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഇന്ന് കേരളത്തിൽ 383 കുറഞ്ഞേക്കാവുന്ന നിര. 383 എന്നൊക്കെ ഇന്ത്യയിൽ പറയുമ്പോൾ ശരിക്കും അത് കുറയ്ക്കേണ്ടത് 360. പിന്നെ അതിൻ്റെ നിയറസ്റ്റ് 18 മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ 40 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് അതാണ് വരുന്നത് 360. പക്ഷേ 360 ചിലപ്പോൾ എന്താവില്ല, ചിലപ്പം കുറക്കാറില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ 320 ചിലപ്പോൾ റൗണ്ട് ചെയ്താണ്ട് കുറക്കാറുണ്ട്. കാരണം കുറക്കാൻ ഇതിന് മെറ്റൽ ആരാണ് ഇത്ര എന്താ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞ പോലെ ആരാണ് ഇത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇത് കണക്കുകളെ കൊണ്ട് കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ 320 ചിലപ്പോൾ അസോസിയേഷൻ ചിലപ്പോൾ കുറക്കുള്ളൂ. കാരണം ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്, കാരണം ആളുകൾ വാങ്ങാൻ നിൽക്കുകയാണ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ മുട്ടി നിൽക്കുന്നവർക്കൊക്കെ വാങ്ങാം കേട്ടോ. ഇനി അതാണ് അവസ്ഥ. ഇനി ഔദ്യോഗികമായി സ്വർണ്ണവിലവർക്ക് ശേഷം എന്തെങ്കിലും നിങ്ങളത് അറിയിക്കുന്നതായിരിക്കട്ടോ. അതൊക്കെ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ സമയം തന്നെ 9 9 ശേഷം എന്തെങ്കിലും അത് അറിയിക്കും. പിന്നെ അതിന് ശേഷം എന്തെങ്കിലും നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചും പറയും. അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതൊക്കെ യഥാസമയം കിട്ടാനുള്ള സാധ്യത കൂടുകയുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ഒരു പിക്ചർ. ഓക്കെ, അപ്പോൾ 36,000 താഴേക്ക് വീണ്ടും 35,000 ആണ് ഗോൾഡിന് എന്ന് പറയുന്ന അവസരം നിങ്ങളിലേക്ക് കൈവന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും ഒരു ചെറിയൊരു പോസിറ്റീവ് സംതിങ് കാണുന്നുണ്ട്. പക്ഷേ എന്താ വലിയ രീതിയിലുള്ള മുറി ഉണ്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ ഒരു പ്ലാസ്റ്റർ ആയിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഗൺ ഷോട്ട് എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും ഇന്ത്യയിൽ പറയാനുള്ളത് ഗോൾഡിൻ്റെ ആ സ്റ്റെബിലിറ്റിയും സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ നഷ്ടപ്പെടുന്നില്ല. അതവിടെ നിൽക്കുകയാണ്, ഇന്ത്യയ്ക്ക് ഇന്നൊരു സപ്പോർട്ട് ലെവൽ ഉയർത്തി കുതിക്കുകയാണിത്. നിങ്ങൾ കാഴ്ച ചിലപ്പോൾ ഇത് കുറയുന്നതായിരിക്കും, പക്ഷേ ഇന്ത്യയിലെ കാഴ്ചയിൽ ഇതൊക്കെ എന്താ അറിയോ കുതിക്കണം. സപ്പോർട്ട് ലെവൽ ഉയർത്തി തായ തറപ്പാകുകയാണ്, തറ സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കി ഉയർന്നുകൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അതാണ് ഇന്ത്യയിൽ പറയുന്നത്. അതുകൊണ്ട് വിൽക്കുന്നത് ഒഴിവാക്കുക, വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക കുറയുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തോളൂ. ഇന്ത്യയിൽ സംശയങ്ങൾ കമ്മിനോട് ചോദിച്ചു, നിങ്ങളെ സംശയങ്ങൾക്ക് ആനുപാതികമായിട്ട് വ്യക്തമായി കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊന്നും ഇന്ത്യയിൽ അറിയാം, അതിനാ സംശയങ്ങളിലൂടെ തന്നെയാണ് ഇന്ത്യയിൽ പോകുന്നത്. പക്ഷേ ഓരോ സംശയങ്ങൾക്കും കിട്ടിയ അറിവുകൾ വെച്ചിട്ടല്ലേ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഓ ഇതാണ് ഫെബ്രുവരി 27 കൂടുമോ അല്ലെങ്കിൽ 28 കൂടുമോ ആ ഒരു ദിവസത്തേക്കൊക്കെ അങ്ങനത്തെ അത് എന്തെങ്കിലും നിങ്ങളങ്ങനെ ചോദിച്ചില്ല. എന്നാലും അങ്ങനെ മാതിരി ചോദ്യങ്ങളുണ്ടാവും, അതിനൊക്കെ വ്യക്തമായ രീതിയിലുള്ള അതും വരാനൊന്നും മൊത്തം സൃഷ്ടാവിനെ അറിയുള്ളൂ. ഇന്ത്യയിലെ പഠന സാധ്യത മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഇന്ന് കുറയുന്നത് ഇന്ത്യയിൽ ഇന്നലെ ഒരു 3:30 തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.